ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് നമ്മുടെ മുഖത്ത് കുരുക്കൾ ഉണ്ടാവുക, കുരു വന്നതിന് പാടുണ്ടാവുക, ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല പഴക്കുമായിട്ടാണ്. ഇപ്പോൾ ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് ഈ മുഖത്ത് കുരു ഉണ്ടാവുക എന്നുള്ളത്, അല്ലെ? കൗമാര കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകും. അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് മാറിയിട്ടുണ്ടാവും, അല്ലെ? പക്ഷെ അതിനുശേഷവും, കുറച്ച് ഏജ് ആയതിനു ശേഷവും ചിലരില് ഈ കുരുക്കൾ ഉണ്ടാകുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ തന്നെ ഇത് ബാധിക്കുന്നതായിരിക്കും, അല്ലെ? നമുക്ക് മറ്റൊരാളെ ഫേസ് ചെയ്യാൻ നേരത്താണെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു പ്രയാസമായിരിക്കും, ഈ കുരു ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്നെ കാണാൻ ഭംഗിയില്ലല്ലോ എന്നൊക്കെ. അപ്പൊ അവർക്ക് എല്ലാവർക്കും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പായ്ക്കാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ ഇന്നത്തെ ഈ പായ്ക്കിന്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിതിൽ പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മൾ കഴിവതും പുറത്തൊക്കെ പോയി പൊടിപടലങ്ങളൊക്കെ അടിച്ച് വരുമ്പോഴേ നമ്മളത് എന്താ പറയുക, നന്നായിട്ട് ഫേസ് കഴുകാനൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ ഫേസ് ഇടയ്ക്കിടയ്ക്ക് നല്ല ശുദ്ധജലത്തിൽ കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ നമുക്ക് ഇന്നത്തെ ഈ മാസ്കിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യമേ വേണ്ടത് ആര്യവേപ്പിലയാണ്. ഒരു 10-15 ആര്യവേപ്പില നമുക്ക് എടുക്കാം. പിന്നെ കാന്താരി ചീനിയുടെ ഇല, കാന്താരി മുളക് ആരും എടുത്തേക്കരുത്, കാന്താരി ചീനിയുടെ ഇലയാണ് വേണ്ടത്. പിന്നെ അതുപോലെ വേണ്ടത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ്. പിന്നെ തൈര്, തൈര് ഇല്ലെങ്കിൽ പാലാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എനിക്ക് കുറച്ചും കൂടെ തൈര് എടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഈ തൈരും എടുക്കുക. അങ്ങനെ 4 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതെല്ലാവർക്കും തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒന്നായിരിക്കണം. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്, ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം ഇതിന്റെ അളവ് ഒന്ന് മാറ്റാവുന്നതാണ് കേട്ടോ. നിങ്ങളിപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ നോക്കി നിങ്ങൾക്ക് അളവ് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ 4 കൂടെ മിക്സ് ചെയ്ത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ കൂടുതൽ അളവിൽ എടുക്കുക കേട്ടോ, എങ്കിലേ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരഞ്ഞു കിട്ടത്തുള്ളൂ. അപ്പൊ ഇത് നന്നായിട്ട് നമ്മളെടുത്ത് കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ആ ഒരു സുഷിരങ്ങളിലേക്കൊക്കെ ശരിക്കും ഇതൊരു നല്ല മസാജ് ആയിക്കോളും. അപ്പൊ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതെല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. കുരുക്കൾ ഉള്ളിടത്ത് നന്നായിട്ട് നിങ്ങൾ ഈ മാസ്ക് തേച്ച് പിടിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഒന്നും കൂടി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ നല്ല റിസൾട്ട് ലഭിക്കും. അപ്പൊ അതുകൊണ്ട് ഉണങ്ങിയതിന് ശേഷം ഒന്നും കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം സാധാ വെള്ളത്തിൽ കഴുകാവുന്നതാണ്. പിന്നെ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം ഒരുപാട് കുരുക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് നമ്മളിപ്പോൾ 1 പ്രാവശ്യം യൂസ് ചെയ്യുന്നതുകൊണ്ട് മാറത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം വെച്ച് കുറച്ച് ദിവസം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലെ കുരുവൊക്കെ പോയി മൊത്തം കറുത്ത പാടുകളൊക്കെ മാറുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കൊരു ചെറിയൊരു ഇരുളുമ വരും. അത് നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഫേഷ്യൽ പോയി ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്താലും ഒരു 2 ദിവസത്തേക്ക് നമ്മുടെ മുഖം ഒരു ഇത്തിരി ഡള്ളായിരിക്കും. അതിന് ശേഷമാണ് നമ്മുടെ സ്കിന്ന് തെളിഞ്ഞു വരുന്നത്. അപ്പൊ നിങ്ങളത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്കിപ്പോ ചിലരുടെ സ്കിന്ന്, എല്ലാവർക്കും ആ ഒരു പ്രശ്നമില്ല, ചിലരുടെ സ്കിന്ന് ഒരു ഇത്തിരി ഡൗൺ ആകാൻ സാധ്യതയുണ്ട്. ഇത് ഈ ഒരു പ്രശ്നം മാറിക്കഴിയുമ്പോഴത്തേക്കും തന്നെ നിങ്ങളുടെ സ്കിന്ന് വീണ്ടും തെളിഞ്ഞു വരുന്നതായിരിക്കും, കൂടുതൽ ഭംഗിയായിട്ട് വരും എന്നുള്ളതാണ് ശരി. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോ ഇത് ഉണങ്ങിയതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്, ഞാൻ കഴുകാൻ വേണ്ടി പോവുകയാണ്. കഴുകിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ചെറിയൊരു നീറ്റിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ഒരുപാട് നീറ്റിലൊന്നുമില്ല, ചെറിയൊരു രീതിയിലോ ചെറിയ നീറ്റിലോ മാത്രമേ ഉള്ളൂ. അപ്ലൈ ചെയ്താനും ചെയ്യാനൊന്നും ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോ വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് വേറെ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. എനിക്ക് സ്കിൻ കളർ ഡൗൺ ആയ പോലെ ഒന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ചിലരുടെ സ്കിന്നിന് മാത്രമേ അങ്ങനെ പ്രശ്നം ഉണ്ടാകത്തുള്ളൂ. അത് ഓരോരുത്തരുടെ സ്കിന്നും ഓരോ ടൈപ്പ് ആണല്ലോ. അപ്പൊ അങ്ങനെ വന്നാലും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ബട്ടണിലും ക്ലിക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അല്ലെ, പിന്നെ പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ നമ്മുടെ ചാനലിന്റെ പേരൊന്നും ഓർമ്മ കാണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ഒക്കെ മിസ്സായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.